ആർമീസ്, ഞാൻ വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോ നമുക്ക് നേരെ FFലേക്ക് പോവാം. അത് ഞാൻ നീമോനും ലാവണ്യമോനും തമ്മിലുള്ള കല്യാണക്കാര്യം പറയാൻ വന്നതായിരുന്നു. അത് ഇപ്പോഴോ? അല്ല, നമുക്ക് ആദ്യം ജിമ്മിന്റെ കാര്യം തീരുമാനിക്കാം, എന്നിട്ട് വേണം നടത്താൻ. അങ്കിൾ എന്റെയോ? ആ അതെ, നിനക്ക് കെട്ടാനുള്ള പക്വതയൊക്കെയായില്ലേ? നമ്മുടെ സുമേഷിന്റെ ചേച്ചിയുടെ ഒരു മോളുണ്ട്, നല്ല കുട്ടിയാ, നീ ഒന്ന് പോയി കാണണം. ഓ, പൂച്ചക്കുട്ടി കലിപ്പിലാണോ? ഓ അങ്കിൾ, നല്ല കുട്ടിയാണോ? എന്നാ ഞാൻ പോയി കാണാം. ഇത് കേട്ട വീയും കുക്കിയും മീയയും ഒന്ന് ഞെട്ടി നിൽക്കാണ്. നല്ല കുട്ടിയാണെന്നാ പറഞ്ഞ്. എനിക്കൊന്നും വേണ്ട അങ്ക്, എന്റെ ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഓ, പക്ഷേ അതിന്റെ ഇടയില് വിയുടെയും ലാവണ്യയുടെയും കാര്യമോ? അതിലെന്താ, അവൻ കെട്ടിക്കോട്ടെ, ഞാൻ പിന്നെ കെട്ടിക്കോളാം. അത് വേണ്ട, ചേട്ടന്റെ കഴിഞ്ഞിട്ട് മതി എനിക്ക്, എനിക്കതാ ഇഷ്ടം. അങ്ങനാണേൽ അങ്ങനെ, പക്ഷേ 1 ഇയർ മാത്രമേ ഉള്ളൂ, അങ്ങനെ അനീഷും പറഞ്ഞു. അത് മതി, 1 ഇയർ ധാരാളമാ. എന്നാ പിന്നെ ഞങ്ങള് അങ്ങ് ഇറങ്ങുവാ. അയ്യോ, കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞങ്ങൾ ഇറങ്ങുവാ, ലാവണ്യമോൾ അവിടെ ഒറ്റയ്ക്കല്ലേ. ആ ശരി, എന്നാൽ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങ്, ലാവണ്യമോളോടും പറയണേ. ആ എന്നാ ഞങ്ങൾ പോട്ടെ. കുക്കി, മോൾക്ക് എന്ത് പറ്റി? വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല ആന്റി. മക്കളിരിക്കേ, ചായ എടുക്കാം. വേണ്ട ആന്റി, ഞങ്ങൾക്ക് പോവാൻ സമയമായി. ആ അമ്മേ, ഞങ്ങൾക്ക് സമയമായി. നിങ്ങൾ 3 പേരുമാണോ പോകുന്നേ? എന്നാ വീനയും കൂട്ടിക്കോ, അവനും വന്നോളൂ. ഇല്ലമ്മേ, എനിക്ക് വയ്യ, ഞാൻ പോകുന്നില്ല. വാടാ, ഞങ്ങളുടെ ഓഫീസ് കാര്യത്തിന്റെ ഇടയില് കുക്കി തനിച്ചാവോ? അതൊന്നും കുഴപ്പമില്ല. ഇല്ല, ഇവൻ വരും. വാ. വരാം. പോകുന്നതിന് മുന്നേ എനിക്കൊന്ന് ഓഫീസിൽ കയറണം. എന്തിനാ? ഒരു മെയിൽ അയക്കാനുണ്ട്. മിയ വാ, തന്റെ ഫിംഗർ പ്രിന്റും വേണം. കുക്കി, എങ്ങോട്ട് പോകരുത്, ഞാൻ ഇപ്പൊ വരാം. അല്ല, ലിഫ്റ്റില് നമ്മൾ മാത്രമേ ഉള്ളൂ. ലിഫ്റ്റിലെ ക്യാമറ കേടായിട്ട് 2 ദിവസമായി, ഇതുവരെ നന്നാക്കിയിട്ടില്ല. പൂച്ചക്കുട്ടി മാറിയപ്പോ പുലിക്കുട്ടിയായോ? നമ്മളില്ലേ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ അന്ന്. നീ സൂക്ഷിക്കണം, ഫിലിക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല. ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. തന്റെയോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്കിൾ എന്തായാലും 1 ഇയർ തന്നിട്ടില്ലേ, അതിനുള്ളിൽ വീട്ടിൽ പറയാം. അപ്പൊ താൻ ലാവണ്യ മിസ്സിനെയാണോ കിട്ടാൻ പോകുന്നത്? അതെ. എന്തേ? അപ്പൊ നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ പ്രണയമാ? പ്രണയമോ? ഏയ്, എനിക്കങ്ങനെ ഒന്നുമില്ല, ഇത് ചെറുപ്പത്തിലെ ഉറപ്പിച്ചതാ, അത്രേ ഉള്ളൂ. ഇഷ്ടമില്ലാതെയാണോ കിട്ടാൻ പോകുന്നത്? ഞാനിതുവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല, എനിക്ക് ആരോടും അങ്ങനെ തോന്നിയിട്ടുമില്ല. എന്താ, തനിക്ക് ആരെയും ഇഷ്ടമാണോ? എങ്ങനെയുണ്ടാവും, സ്വഭാവം അതല്ലേ. ഓ പിന്നെ, കടുവയുടെ സ്വഭാവത്തിനേക്കാൾ നല്ലതാ. ഡീ നിന്നോ ഞാൻ താൻ പോടോ. കുക്കി, പോവാം. ആ കുക്കി. ഹാ, കൊള്ളാലോ. വീ, നീയും കുക്കിയും ഇവിടെ നിക്ക്, ഞാനും മീയയും പോയി വരാം. ഏ, അതെന്താ? എടാ, നമ്മൾ ഒന്ന് സംസാരിക്കട്ടെ പ്ലീസ്. മിയ വാ, പോവാം. കുക്കി, നീന്റെ കൂടെ തന്നെ കാണണം, കേട്ടല്ലോ, എങ്ങോട്ടും പോകരുത്.
അങ്ങനെ ജിമ്മിനും മേയും പോയി. നമ്മുടെ ടോമും ചെറിയും കടലിന്റെ ആഴങ്ങളിലേക്ക് കണ്ണു നട്ടു നോക്കി നിൽക്കാണ്. നിനക്ക് വല്ലതും കഴിക്കാൻ വേണോ? ഉപ്പിലിട്ടത് വാങ്ങാം. വാ. നീ വീട്ടിൽ പറഞ്ഞോ? ഇല്ല. അമ്മ സമ്മതിക്കുമെന്ന് പേടിയുണ്ടോ? സമ്മതിക്കാതിരിക്കില്ല. ജിമ്മിന്റെയോ? ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. അല്ല, നീക്ക് എങ്ങനെ എന്നെ ഇഷ്ടായി? അതിപ്പോ അറിയില്ല, പക്ഷേ ജിമ്മി കൂടെ ഒരു കോൺഫിഡൻസ് ആ. ഓ അങ്ങനെ. അല്ല, ജിമ്മിനെ എപ്പോഴാ എന്നെ ഇഷ്ടായി? തന്നെ ഫസ്റ്റ് ഓഫീസിൽ കണ്ടപ്പോ. അന്ന് തന്നെയോ? അതെ. ചേട്ടാ, നെല്ലിക്ക, കൈതച്ചക്ക, മാങ്ങ, പേരക്ക, പിന്നെ ഒരു ക്യാരറ്റ്. തനിക്കെന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ഇത് തന്നെ ഉണ്ടല്ലോ ഒരുപാട്. ആ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്ത് രസാല്ലേ കടല് കാണാൻ. ഓ, അപ്പൊ നല്ലത് ആസ്വദിക്കാനും അറിയാം. ഞാൻ കരുതി വഴക്കിടാൻ മാത്രമേ അറിയൂന്ന്. ഓ, ഞാൻ വഴക്കാലൊന്നുമല്ല. അതെ അതെ, നിനക്ക് ഡെയിലി ഒരു കച്ചറയെങ്കിലും ഉണ്ടാക്കണമല്ലോ. അത് പിന്നെ ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ലോ. ഓഹോ, അങ്ങനാണോ? അപ്പൊ താനെന്തിനാ എന്റെ അടുത്ത് ഒരു കാര്യവും ഇല്ലാതെ വഴക്കിടാൻ വരുന്നത്? ഞാനപ്പോഴാടി നിന്നോട് വഴക്കിടാൻ വന്നത്? അത് അങ്ങനെ തന്നെ. നീ എന്താ പറഞ്ഞേ? ഞാനോ? അത് നല്ല കാറ്റാണെന്ന് പറഞ്ഞതാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? താനും ഫിലിക്സുമായിട്ട് എന്താ പ്രശ്നം? പിന്നെ ആ ലീനയ്ക്ക് തന്നോട് എന്തിനാ ഇത്രയും ശത്രുത? ഞാനോ? തന്നെ അവൾക്ക് ഇഷ്ടാണല്ലോ. അതിനിടയിൽ അവളുടെ വിചാരം നമ്മൾ തമ്മിൽ റിലേഷൻ ആണെന്നോ. പിന്നെ ഫിലിക്സ്, അത് പണ്ട് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലം, അന്നും എന്റെ കൂടെ ദിയ ഉണ്ടായിരുന്നു. കോളേജൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ആ ഫിലിക്സ്, അവന്റെ ശല്യമായിരുന്നു സഹിക്കാൻ പറ്റാത്തത്. ഡെയിലി പ്രശ്നങ്ങൾ, കുറെ തള്ളി കേസും, പിന്നെ റേപ്പും. അവളൊരു പാവായിരുന്നു. കാണാൻ നല്ല രസാ, സംസാരവും. ഫിലിക്സിന്റെ കൂട്ടത്തിൽ ഒരാൾക്ക് അവളെ ഇഷ്ടായിരുന്നു. പക്ഷെ അവളത് സമ്മതിച്ചില്ല. അതിന്റെ വാശിക്ക അവർ ചേർന്ന അവളെ. അന്ന് മാത്യു സാറിന്റെ ക്ലാസ് കയറാൻ മടിയായിട്ട് ഞാൻ കോളേജ് ഗ്രൗണ്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാ അടുത്തുള്ള ഗ്യാരേജിൽ നിന്ന് അവളുടെ ശബ്ദം കേട്ടത്. അവൾക്കൊന്നും സംഭവിച്ചില്ലായിരുന്നു. പക്ഷേ ആ സിറ്റുവേഷൻ താങ്ങാൻ പറ്റാത്തോണ്ട് അവളങ്ങ് പോയി. അന്ന് ഞാനാ അവനെതിരെ സാക്ഷി പറഞ്ഞത്. അങ്ങനെ അവനെ സസ്പെൻഷനും കിട്ടി. അതുകൊണ്ടാ അവന് ഇത്ര ദേഷ്യം. തന്നെ ഇതിനു മുമ്പ് അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ആ സംഭവത്തിന് ശേഷം ഞാൻ അവനെ കാണുന്നത് അന്ന് കോളേജിൽ വെച്ചാ. ആ ലീനയ്ക്കും ആ ദേഷ്യം തന്നോടുണ്ടോ? ശരിക്കും അവളൊരു പാവമാ. തന്റെ കാര്യത്തിൽ മാത്രം അവൾക്ക് ഇത്ര ദേഷ്യം. ഓ, പക്ഷെ അവളോട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പോ ലാവണ്യ മിസ്സിനോട് ഇഷ്ടം തോന്നിയിട്ടാണോ കിട്ടാൻ തീരുമാനിച്ചേ? അത് പിന്നെ. ഇഷ്ടമില്ലാത്ത ഒരാളെ എങ്ങനെ സ്നേഹിക്കും? എനിക്കിതുവരെ അങ്ങനെ ഒരു ഇഷ്ടം ആരോടും തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതെങ്ങനെയാന്ന് അറിയില്ല. അപ്പോ നല്ലത് ലാവണ്യയെ തന്നെ കിട്ടുന്നതല്ലേ? മിസ്സിനെ തനിക്ക് ഇഷ്ടാവണ്ടേ? നമുക്ക് ഇഷ്ടമുള്ള ആളാകുമ്പോ നമുക്ക് പൊസസീവ്നെസ് തോന്നും. അവള് മറ്റൊരാളോട് സംസാരിക്കരുത്, നോക്കരുത്, അങ്ങനൊക്കെ. പക്ഷേ ഓവറാക്കരുത്. പിന്നെ എപ്പോഴും കാണാൻ തോന്നും, സംസാരിക്കാൻ തോന്നും, വഴക്കിടാൻ തോന്നും. വഴക്കിടാനോ? ഇഷ്ടപ്പെടുന്ന ഒരാളോട് എപ്പോഴും നമ്മൾ വഴക്കിടില്ലേ? ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഓ, എന്റെ അമ്മ പറയാറുണ്ട് ഞാൻ ഇഷ്ടമുള്ളവരോടാ കൂടുതൽ വഴക്കിടാറുണ്ട്. ഓ, അപ്പൊ തനിക്ക് നാട്ടിലെ എല്ലാരെയും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. താൻ ഫുൾ ടൈം എല്ലാരോടും വഴക്കല്ലേ? അത് വേറെ, ഇത് വേറെ. ഞാൻ കാരണമുള്ളോണ്ട വഴക്കിടുന്നത്. തന്നോടൊക്കെ പറയാമെന്ന് എന്നെ പറഞ്ഞാ മതി. എന്റെ എണ്ണയിലേക്ക് തിരിച്ചതാടാ. അതിപ്പോ ഞാനത് തിന്നില്ലേ? ഞാൻ വേറെ വാങ്ങി തരാം, മതിയോ? ആ, എന്നാ എനിക്കൊരു ഐസ്ക്രീം മതി. ഈ നട്ടുച്ചക്കോ?
അതിനെന്താ, എനിക്കിപ്പൊ വേണം. ഓ ശരി, വാ. ഇതാ കഴിക്ക്. എനിക്കൊന്നും വേണ്ട. അതിനെന്താ കഴിച്ച, കഴിക്ക്. എന്നാ പിടിക്ക്. ഓക്കേ. ഓ, ഇതിന് ഭയങ്കര തണുപ്പാണല്ലോ. പിന്നെ ഹോട്ട് ഐസ്ക്രീം ആണെന്ന് കരുതിയോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓ ശരി. അവിടെ തന്നെ ഉണ്ടാകുമോ? അവിടെ എങ്ങോട്ടെങ്കിലും പോയി കാണോ? എവിടെ പോവാൻ? താൻ എന്തിനാ ടെൻഷൻ ആകുന്നേ? അല്ല ഒന്നുമില്ല. നിക്ക് ഡാ, കുക്കി അവിടെയല്ലേ? ആ, എന്റെ അടുത്തുണ്ട്. എന്തേ? ഒന്നുമില്ല, ചോദിച്ചതാ. എന്നാ ശരി, അവരവിടെയുണ്ട്. ഇപ്പൊ കിട്ടിക്ക് സമാധാനായില്ലേ? എന്നാ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ എന്നാ, നമുക്ക് ഫുഡ് കഴിക്കാം. നിക്ക്, നിന്റെ ചുണ്ടില് ഐസ്ക്രീം. അവിടെ അല്ല. നിക്ക്, നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് എന്തായാലും മതി. ചേട്ടാ രണ്ട് ബിരിയാണി. കുക്കി നീ കഴിക്കില്ലേ? എന്നാ നീ കഴിച്ചിട്ട് കൈ കഴുകി അങ്ങോട്ട് വന്നോ, ഞാൻ ബില്ല് കൊടുത്തിട്ട് വരാം. നീ കഴിക്കുന്ന കാണാൻ കുഞ്ഞു മക്കളെ പോലെ ഉണ്ട്. ഞാൻ ബില്ല് പേ ചെയ്യട്ടെ, നീ വന്നോ. അങ്ങനെ വി ബില്ലൊക്കെ പേ ചെയ്ത് കുക്കിയെ നോക്കി. അവളെ അവിടെ എങ്ങും കണ്ടില്ല. അവൾ കൈ കഴുകാൻ പോയതാവും എന്ന് കരുതി കുറെ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ അവൾ വന്നില്ല. കുക്കി, കുക്കി. എന്താ സർ, എന്ത് പറ്റി? നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു കുട്ടിയെ കണ്ടായിരുന്നു, ഒരു മുയൽക്കുട്ടിയെ പോലുള്ള. ഇല്ല സർ, കണ്ടില്ല. കുക്കി, കുക്കി. ഹലോ ഹലോ ജിമിൻ, കുക്കിയെ കാണാനില്ല. എന്ത്? എടാ, ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ബില്ല് പേ ചെയ്യാൻ പോയതായിരുന്നു, പക്ഷെ അവളെ കാണാനില്ല. അവളുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലില്ല. ആടാ, ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. നിക്ക്, മിയ, നീ ഒന്ന് കുക്കിയുടെ നമ്പറിൽ വിളിക്ക്. നീ വിളിക്ക്. മിയ, കുക്കിയെ കാണാനില്ല. നീ വിഷമിക്കാതെ വാ, നമുക്ക് നോക്കാം. ഡാ എന്തായി? ഞാനിവിടെ ഒക്കെ നോക്കി, പക്ഷെ കാണുന്നില്ല. നീ ഇവിടെ നോക്ക്. മിയ വാ, നമുക്ക് അവിടെ നോക്കാം. കുക്കി, കുക്കി, കുക്ക്. നമുക്ക് ഇഷ്ടമുള്ള ആളാകുമ്പോ നമുക്ക് പൊസസീവ്നെസ് തോന്നും. അവളെ മറ്റൊരാളോട് സംസാരിക്കുന്നത് നോക്കരുത്, അങ്ങനൊക്കെ. പിന്നെ എപ്പോഴും കാണാൻ തോന്നും, സംസാരിക്കാൻ തോന്നും, വഴക്കിടാൻ തോന്നും. ഇഷ്ടപ്പെടുന്ന ഒരാളോട് എപ്പോഴും നമ്മൾ വഴക്കിടില്ലേ? Thank you.